ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ MLA അൻവർ കാക്ക ഒന്നും കാണാതെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണെന്നോ ഒരു മണ്ടനാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ആ മനുഷ്യൻ കൂർമ്മ ബുദ്ധിയാണ്, കുശാഗ്ര ബുദ്ധിക്കാരൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെയാണ്. MLAക്ക് പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ലേബലിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് തുറന്ന് പറയാനും കഴിയില്ല. അദ്ദേഹത്തിന് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അറിയാം, വസ്തുതകൾ അറിയാം. പലരെയും മുൾമുനയിൽ നിർത്തി ചോദ്യം ചെയ്യണം, കാരണം അദ്ദേഹം ചെയ്ത പലതരത്തിലുള്ള തട്ടിപ്പുകളും പുറത്തു വന്നല്ലോ. അപ്പൊ ഇനി ആരും അത്ര സുഖത്തില് പകൽമാന്യന്മാരായിട്ട് ജീവിക്കണ്ട. അപ്പോ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും മറുനാടൻ പുറത്തു കൊണ്ടുവന്നു. അതിന്റെ പേരിൽ മറുനാടൻ ഒരുപാട് സഹിക്കേണ്ടി വന്നു. പിന്നീട് ഇടയ്ക്ക് മറുനാടൻ മൗനിയായതൊക്കെ നമുക്കറിയാം, പല വിഷയങ്ങളെ സംബന്ധിച്ചും. ശരി, അതൊക്കെ അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ, അതിലേക്കൊന്നും നമ്മൾ ആരും കടക്കുന്നില്ല. ഇവിടെ മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയാണ് ഇവിടുത്തെ വിഷയം. ഈ മരമുറിയുമായി ബന്ധപ്പെട്ട കേസിനെ അട്ടിമറിക്കുന്നതിനു വേണ്ടി ഉന്നതരുടെ ഇടപെടലുണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിമർശനം. DIG അജിത ബീഗവും പരാതി ഒതുക്കാൻ ശ്രമിച്ചു എന്ന് PV അൻവർ MLAയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ SP സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടു. PV അൻവറിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് DIG അജിത ബീഗമാണ്. PV അൻവറിനോട് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്ന് DIG പറഞ്ഞതായും അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നും പറഞ്ഞതായിട്ടാണ് സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ. അപ്പോ കപ്പലിനകത്തുള്ള വെള്ളമാണ് കപ്പലിനെ മുക്കുന്നത്, പുറത്തുള്ള വെള്ളമല്ല. ഈ കപ്പലിനകത്തുള്ളത് മുഴുവനും കള്ളന്മാരാണ്, സാധാരണക്കാരനെ വഞ്ചിച്ചും പറ്റിച്ചും ഖജനാവ് കാലിയാക്കി അവരുടെ പേഴ്സണൽ അക്കൗണ്ട് വിശാലമാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്നിപ്പോ മനസ്സിലായില്ലേ? DIG എന്നെ വിളിച്ചിട്ട് അൻവർ MLAയുമായി നല്ല ബന്ധമല്ലേ എന്ന് ചോദിച്ചു. MLAയുടെ ആരോപണം ശശി DIG അറിയിച്ച ശേഷമാണ് അവർ എന്നെ ബന്ധപ്പെടുന്നത് എന്നുമാണ് വെളിപ്പെടുത്തൽ. MLA എന്താണ് ഇക്കാര്യത്തിൽ ആവശ്യമില്ലാതെ നീയുമായി എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ ഞാനുമായി യാതൊരു പ്രശ്നവും ഇല്ലെന്നും ശശിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം എന്നുമാണ് മറുപടി പറഞ്ഞത്. എങ്കിൽ നീ അദ്ദേഹവുമായി സംസാരിക്കുകയോ മറ്റോ ചെയ്യൂ. സർ, അത് ഏറ്റെടുത്താൽ അനാവശ്യമായ വിവാദമായി മാറും, സാറുമായി സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഇതാണ് സുജിത് ദാസ് IPS MLAയോട് പറയുന്നത്. അതേസമയം ഫോൺ വിളി വിവാദത്തിൽ സുജിത് ദാസ് IPSനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകി കഴിഞ്ഞു. മലപ്പുറം മുൻ SP ആയ സുജിത് ദാസ് ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് റേഞ്ച് DIG DGP റിപ്പോർട്ട് കൈമാറി. SP ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ച് കടത്തി എന്ന കേസിലെ പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുമെന്ന് MLA PV അൻവറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. സാധാരണക്കാരനോട് കളിക്കുന്നത് പോലെയുള്ള വെറും ഒരു കുട്ടിക്കളി അല്ല ഇത് എന്ന് ഏതാണ്ട് SPക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു. PV അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ സുജിത് ദാസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ ചട്ടലംഘനമെന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? ഇതൊക്കെ പോയ വഴിയറിയണ്ടേ? ഇതിനകത്ത് ആരൊക്കെയാണ് ഒരുപാട് സമ്പത്തുണ്ടാക്കിയതെന്നറിയണ്ടേ? ആരാണ് ഈ അട്ടിമറികൾ നടത്തിയതെന്നറിയണ്ടേ? സാധാരണക്കാരനെ പറ്റിച്ചും വഞ്ചിച്ചും ഇതുവരേക്കും ഇത്തരം കള്ളനാണയങ്ങൾ സുഖലോലുപതയിൽ ജീവിക്കുമായിരുന്നു, അതൊക്കെ മറനീക്കി പുറത്തു വരണ്ടേ? ആഭ്യന്തര വകുപ്പ് തൽക്കാലം അവരുടെ മുഖം രക്ഷിക്കുന്നതിനു വേണ്ടി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലം ഒന്ന് പിടിച്ചു നിന്നു. മലപ്പുറം മുൻ SP ആയ സുജിത് ദാസ് ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്നാണ് റിപ്പോർട്ട് വന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് റേഞ്ച് DIG DGP കൈമാറി എന്നാണല്ലോ നമ്മൾ കേട്ടത്. SP ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ച് കടത്തി, ഈ കേസിലെ പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവനും താൻ കടപ്പെട്ടിരിക്കുമെന്ന് MLA PV അൻവറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. എന്താണ് ഈ നടക്കുന്നത്? ഇത് വലിയ നാണക്കേടാണ് പോലീസ് സേനയ്ക്കുണ്ടാക്കിയത്.
എസ് പിയുടെ ക്യാമ്പ് ഹൌസിൽ നിന്നും മരങ്ങൾ കടത്തിയെന്ന പരാതി പിൻവലിക്കാനാണ് സുജിത് ദാസ് പി വി അൻവർ എം എൽ എയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. ഈ ആവശ്യത്തിന് വ്യക്തമായ മറുപടി നൽകുകയോ ഉറപ്പ് നൽകുകയോ ചെയ്യാതിരിക്കുന്ന എം എൽ എ എം ആർ അജിത് കുമാറിന്റെ ബന്ധങ്ങളെ കുറിച്ച് തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. പരാതി എം എൽ എ ഒന്ന് പിൻവലിച്ച് തരണമെന്നാണ് സുജിത് ദാസ് ആവശ്യപ്പെടുന്നത്. 25 വർഷത്തെ സർവീസ് ഉണ്ടെന്നും അത്രയും കാലം താൻ എം എൽ എയോട് കടപ്പെട്ടിരിക്കുമെന്നും സുജിത് ദാസ് സംഭാഷണത്തിനിടയിൽ പറയുന്നതെന്ന് ലോകം മുഴുവനും കേട്ടു. തന്നെ സഹോദരനെ പോലെ കാണണം എന്നുകൂടി എസ് പി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ എസ് പി ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചു. സേനയിൽ സർവശക്തനായിരുന്ന പി വിജയനെ നശിപ്പിച്ചത് എം ആർ അജിത് കുമാറാണ്. പി വിജയനെ പിന്നീട് നരേന്ദ്രമോദി പൊക്കിയെടുത്തു കേന്ദ്രത്തിലേക്ക്. നമ്മൾ കണ്ടതാണ് ആ മനുഷ്യൻ അനുഭവിച്ച വേദനകളൊക്കെ. കേസിൽ ഉൾപ്പെട്ട മറുനാടൻ മലയാളി ചീഫ് ഷാജൻ സക്കറിയ ഒളിവിലായിരിക്കുമ്പോൾ അയാളെ രക്ഷപ്പെടുത്തിയത് അജിത് കുമാറാണെന്നും സംഭാഷണത്തിൽ പറയുന്നു. സേനയിൽ അജിത് കുമാർ സർവശക്തനാണ്, അയാളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എം ആർ അജിത് കുമാറാണ് ഓൾ ഇൻ ഓൾ. പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശികലയുടെ വലം കൈയാണ് അജിത് കുമാർ. പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് ഇത്രമാത്രം ശക്തി കൈവരുന്നത്. അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്മാരാണ് പണം കൈകാര്യം ചെയ്യുന്നത്. ബിസിനസ്സുകാരെല്ലാം അയാളുടെ സുഹൃത്തുക്കളാണ്. മാത്രമല്ല, എന്തുകൊണ്ടാണ് മലപ്പുറം എസ് പി ശശിധരനെ സ്ഥലം മാറ്റാത്തത്? സുജിത് ദാസിന്റെ ചോദ്യമാണ്. എന്നാൽ താൻ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാറില്ല എന്നാണ് എം എൽ എ മറുപടി നൽകിയത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുവാണ്. എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു, ഒരു പക്ഷേ റിപ്പോർട്ടർ ചാനൽ കൊടുത്തിട്ടുണ്ടാവും. എം എൽ എ ഇടഞ്ഞപ്പോൾ സകല കാര്യങ്ങളും പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് തോന്നുന്നു ഈ എം എൽ എ കൊണ്ട് ആകെ ഉണ്ടായ ഗുണം ഇതായിരിക്കുമെന്ന്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പി വി അൻവർ എം എൽ എ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് മറ്റ് വഴിയുണ്ടായിരുന്നില്ല. എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെ വച്ചു പൊറിപ്പിക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എം ആർ അജിത് കുമാർ പങ്കെടുത്ത പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം ആരോപണങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണെന്നും ഏത് കാര്യവും അതിന്റെ ശരിയായ മെറിറ്റിൽ പരിശോധിക്കുന്ന നിലയാണുള്ളതെന്നും ഒരു മുൻവിധിയും പ്രകടിപ്പിക്കാറില്ലെന്നും ചില പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നത റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുമെന്നുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ്. അതിന് നിരക്കാത്ത പ്രവൃത്തികൾ വെച്ചു പൊറിപ്പിക്കാൻ സാധിക്കില്ല. ഇതിന് തുനിയുന്നവർക്ക് അതിന്റെ ഫലം തിക്തമായിരിക്കും. ഇത് ഓർമ്മ വേണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അച്ചടക്കത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പിൻവലിക്കാതെ വ്യതിചലിക്കാതെ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പോലീസ്. ഈ തിരിച്ചറിവോടെ പ്രതിബദ്ധതയാർന്ന സംഘടനാ പ്രവർത്തനം നടത്താൻ കേരള പോലീസ് അസോസിയേഷന് കഴിയുന്നു എന്നത് വളരെ ആശ്വാസകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പോലീസിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായി. രാജ്യത്തെ മികച്ച സേനയായി കേരളത്തിലെ പോലീസ് സേനയെത്തി. മുമ്പൊക്കെ കേരളത്തിൽ ഇടയ്ക്കിടെ ക്രമസമാധാന നിലവിളികൾ ഉയരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എവിടെയും അതുണ്ടായില്ല. ക്രമസമാധാനം എന്ന വിഷയം ഒരാൾക്കും ഉന്നയിക്കാനാകാത്ത വിധം ഭദ്രമായ സാമൂഹിക ജീവിതം നിലനിർത്താൻ നമുക്ക് കഴിയുന്നു. അതിൽ സുപ്രധാനപ്പെട്ട പങ്കാണ് പോലീസ് വഹിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ആർക്കെതിരെ നടപടികൾ വരുന്നു, എത്ര പരാതികളാണ് കൂമ്പാരമായിട്ട് കിടക്കുന്നതെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം കാപാലികർക്കെതിരെ, രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള രാജ്യവിരുദ്ധർക്കെതിരെ സംസാരിച്ചു പോയാൽ ഉടനെ തന്നെ അവർക്കെതിരെ കേസെടുത്ത് നമ്മുടെ പിണറായി സർക്കാർ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. എതിർ ശബ്ദങ്ങളെയൊക്കെ ഭയക്കുകയും അതിനെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കേരള സംസ്ഥാന സർക്കാർ ഇപ്പോഴും പറയുന്നു, നമ്മൾ എന്തോ വലിയ മഹാത്ഭുതം ചെയ്തിട്ടാണ് കേരളത്തിൽ ക്രമസമാധാന നിലയൊക്കെ പരിപാലിച്ച് പോകുന്നതെന്ന്. എന്തോ, ഞാനൊക്കെ ഒരുപാട് കേസുകളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരു ഗുരുതരമായ കുറ്റവും ചെയ്തതുകൊണ്ടല്ല, രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധപ്പെട്ടതുകൊണ്ടല്ല,
രാജ്യദ്രോഹം ചെയ്തതുകൊണ്ടല്ല, ചില കാര്യങ്ങൾ പൊതുവിൽ പറയേണ്ടതുണ്ടായിരുന്നു, അത് തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം. എന്തായിരുന്നാലും അൻവറിനെ അഭിനന്ദിക്കാതെ തരമില്ല. പോലീസുകാർക്കുള്ളിലെ കാക്കിയിലെ കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ. നന്ദി.